മിസ്റ്റർ ഡ്രങ്കൻ മദ്യപാനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഒരു ശുഭ ആ ഓടി കണ്ട മക്കമ്മളെ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, പേര് ഞാൻ ഓർക്കുന്നില്ല, എന്നിരുന്നാലും ആ സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു, അതായത് മദ്യപാനിയും ഡ്രങ്കടും ശരിക്കും ആരാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങളുടെ വീട് എന്താണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഗായ്സ് ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ചാനൽ കുറച്ചുകൂടെ ഒന്ന് വലുതാവട്ടെ, നമ്മുടെ ഫാമിലി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ലാർജ് ആയി കഴിഞ്ഞിട്ട് ഞാനും നമ്മുടെ ഡ്രങ്കടും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മുടെ ഒരു വീഡിയോയിൽ ലൈവായിട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞങ്ങൾ അന്ന് തീർക്കുന്നതായിരിക്കും. ഓക്കെ, അതുവരെ സ്റ്റേ ട്യൂൺഡ് ഗായ്സ് ആൻഡ് സപ്പോർട്ട് അസ് എൻറ്റയർലി. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ചുങ്കം ബിവറേജ് എന്നൊരു സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കയറാൻ ഒരു രക്ഷയില്ല, കാരണം നാളെ ശനിയും ഞായറും, അത് കാരണം തന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ലോകത്തുള്ള കുടിയന്മാർ മുഴുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ വണ്ടിയിൽ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇത്തരത്തിലാണ് മുന്നോട്ട് പോക്കെങ്കിൽ കുടിയന്മാരെല്ലാം വലിയ പ്രതിസന്ധിയിലാവുമല്ലോ ദൈവമേ. പക്ഷേ ഗായ്സ്, മദ്യപനിയെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുങ്കം ബിവറേജിന്റെ തൊട്ടപ്പുറത്തുള്ള പഗോഡ റിസോർട്ടിലാണ് നമ്മൾ പോകുന്നത്. ഹലോ ഗായ്സ്, നമ്മുടെ പ്ലാനിലെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന് സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തത് ആലപ്പുഴ ലാബിലോട്ട് പോകാമെന്ന് കരുതി, പക്ഷേ അവിടെ നമ്മൾ എത്തിയപ്പോഴേക്കും അവിടെ ലേറ്റ് ആയപ്പോൾ അവർ നേരത്തെ ക്ലോസ്. പഗോഡയുടെ ഭംഗിയാണ്, വളരെ പഴയ ഒരു റിസോർട്ടാണ്, ആലപ്പുഴയിലെ ഫേമസ് റിസോർട്ട് ആയിരുന്നു, ഇപ്പോഴാണ്. ഇൻഫാക്ട് ബാക്കിയുള്ള ഒരുപാട് നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടായെങ്കിൽ തന്നെ അവർ ഈ ലെഗസി മെയിൻ്റെ പണ്ട് ബിവർ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ഇവിടെ ബാർ ക്ലോസിങ് എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തതായിരുന്നു. ഇപ്പോൾ അതിന് ശേഷം എന്താ, ഇപ്പോൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡ്രങ്കടെ പോയി മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് അതെല്ലാം അങ്ങോട്ടൊന്ന് പോയി നോക്കാം, അവർ സമ്മതിക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. കിട്ടിയാടോ? എത്ര രൂപ? 170. ഒരു ബോട്ടിൽ ഇവിടെ നിന്ന് പൊട്ടിപ്പോയത് അന്നത്തെ പോലെ. അപ്പൊ ഗായ്സ്, സാധനം കിട്ടിയിരിക്കുകയാണ്, നമുക്ക് നമ്മുടെ പരിപാടിയിൽ കിടക്കാം. ലെറ്റ്സ് ഗോ ഗായ്സ്. 170 രൂപ അല്ലേടോ? അപ്പൊ ഗായ്സ്, നമുക്ക് ഇനി നമ്മുടെ മദ്യപാന കേന്ദ്രത്തെ വെച്ച് കാണാം. യെസ് ഗായ്സ്, നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. സോറി, നിങ്ങളെ മടുപ്പിക്കാമെന്ന് എനിക്കറിയാം, വേറൊരു മാർഗ്ഗമില്ല ഗായ്സ്, അതുകൊണ്ടാണ്. നിങ്ങളൊന്ന് സഹിക്കൂ പ്ലീസ്. അപ്പൊ ഞാൻ പറയാൻ വന്നു വെച്ചാൽ, നമ്മുടെ ഡ്രങ്കന്റെ റൂമിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. നമ്മൾ സാധനമൊക്കെ മേടിച്ച് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നമ്മുടെ ബാറിലെ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞത് മിക്കവാറും പ്രോബബ്ലി നെക്സ്റ്റ് വീക്ക് ഒരുപക്ഷെ ബാറിലെ ഇരുന്ന് കഴിക്കാനുള്ള സർവീസ് തുടങ്ങും എന്നാണ് പറയുന്നത്. നമുക്ക് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിയത്തില്ല, കാരണം ഗവൺമെന്റ് അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചാൽ മാത്രമല്ല നമുക്ക് അതിനോടൊരു റിയാലിറ്റി ആവുകയുള്ളൂ ആ കാര്യം. എന്നിരുന്നാലും ആ ഒരു ശുഭ പ്രതീക്ഷയോടെ നമുക്ക് മുന്നേറാം. അപ്പൊ ഇന്നത്തെ പരിപാടി നമുക്ക് ഇവിടെ തുടങ്ങിയാലോ. ലെറ്റ്സ് ഗോ ഗായ്സ്. സോ ഗായ്സ്, നമുക്ക് ഇന്നത്തെ കലാപരിപാടി തുടങ്ങാം. ഓ, കാരണത്തൊക്കെ കിടന്നതാറേ ഗായ്സ്, ചീറ്റാൻ സാധ്യതയുണ്ട്. അത് കാരണം നമ്മുടെ ഡ്രങ്ക് തിരുമേനി വളരെ സൂക്ഷ്മതയോടെയാണ് അത് പൊട്ടിച്ചത്. കണ്ടാ മക്കളെ, ആഹാ, വെരി നൈസ്. ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ, ഞങ്ങൾ കൊതിപ്പിക്കുവാണെന്ന്. ഞങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് കൊതിയായിട്ടിരിക്കുക. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യം പറയണ്ട. താൻ ഈ കാര്യത്തിൽ പ്രോയാണല്ലോ. ഇതിന്റെ മുമ്പിൽ നമ്മൾ എല്ലാ ജാതി മതഭേദങ്ങളും ഒന്നുമില്ല, എല്ലാരും മദ്യപാനികളാണ്. ഗായ്സ്, നമ്മുടെ പ്ലാനിലൊക്കെ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അധികം ടച്ചിങ്സ് ഒന്നും ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മേടിച്ച കപ്പലണ്ടികളുടെ ബാക്കിയാണുള്ളത്, കുപ്പികൾ മാത്രം പുതുസായി. നമുക്ക് പരിപാടി തുടങ്ങിയാലോ. പിടിപ്പീര് മോനെ. ആഹാ, യെസ്, കാലി ഗ്ലാസും നിറ വയറും. എന്തോ ഗായ്സ്,
നമുക്കിവിടെ ഒരു പണി വെച്ച് തരണം അങ്കിൾ. തുളുമ്പിച്ചെടുത്ത് ചെയ്യുന്നു. മദ്യപാനി തോപ്പിക്കാനാവില്ല മക്കളെ. ഗായ്സ്, ഈ ബിയർ സത്യം പറഞ്ഞല്ലേ നല്ല കയ്പാണ്. വേറൊന്നും കൊണ്ടല്ല, അതിപ്പോ ഈ വെയിലൊക്കെ ഒരുപാട് കൊണ്ടുവരാൻ നേരത്തെ. അപ്പൊ അവർ ഗോഡൌണിലായിരിക്കില്ല, അതിന് മുമ്പായിട്ട് ഇവർ ലോറിയിലൊക്കെ കയറ്റി സാധനങ്ങൾ പുറത്തൊക്കെ വെക്കാറുണ്ട്. അപ്പോഴേക്കും വെയിലൊക്കെ കൊണ്ട് കുറെ കൊണ്ടുകഴിഞ്ഞാൽ ഒരു കയ്പായി പോകും സാധനം. അതങ്ങനെയാണ്. ഇപ്പൊ ഇത് അതുപോലത്തെ സാധനമാണെന്ന് തോന്നുന്നു നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. നല്ല കയ്പുണ്ട് അതിന്. ഇനി അതോ ഇനി അവന്മാർ വല്ല സാധനം മിക്സ് ചെയ്താണെന്ന് ദൈവത്തിനറിയാം. അല്ലേടോ, വല്ല പാരസെറ്റമോള് കലക്കി ഉണ്ടാക്കി വെച്ച് കാണോ? എന്ത് പുല്ലെങ്കിലും ആട്ടല്ലേ. ഞാൻ ബിയർ കുടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ദക്കാണ് കാലങ്ങളായുള്ള അനുഭവ സമ്പത്ത് മുഴുവൻ ഇതിനകത്തുണ്ട്. എന്നാ പിടി. ഹായ് ഗായ്സ്. ഗായ്സ്, നിങ്ങൾക്കറിയാലോ ഇപ്പൊ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട്, അതായത് നമ്മളെല്ലാം ഒന്നും പ്രോപ്പർ ആയിട്ടില്ല. ഇപ്പോഴും TPR കണക്കാക്കിയാണ് പല സ്ഥാപനങ്ങളും എല്ലാവരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ബാറൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ എല്ലാം ഈ ഒരു സീക്വൻസുകൾ തന്നെ കാണിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കുന്നതിൽ അബ്സൊല്യൂട്ട്ലി 100% അപ്പോളജൈസ്. ഓക്കെ, പക്ഷെ നമ്മൾ ബാറൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേറെ ലെവൽ, അതായത് നമ്മുടെ പഴയ ലെവൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പഴയ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ അതിനേക്കാളും ഡബിൾ സ്ട്രോങ് ആയിട്ടായിരിക്കും നമ്മൾ പുതിയ വീഡിയോസ് ഇറക്കുക. നമ്മൾ മാക്സിമം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പൊ തന്നെ ആ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വീഡിയോസ് ഇറക്കുന്നത്. നിങ്ങൾക്കറിയാലോ ഇപ്പൊ വിവരയിലൊക്കെ ക്യാമറയും കൊണ്ട് പോകുന്ന പല പല ടൈപ്പ് ആൾക്കാർ വരുന്നതാണ്. അവന്മാരൊക്കെ വേണമെങ്കിൽ അടിച്ച് തല്ലിപ്പൊടിച്ചൊക്കെ കളയും വേണമെങ്കിൽ. നമുക്കൊന്നും ചെയ്യാനും പറയാനും പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരുപക്ഷെ. കാരണം പല പല ടൈപ്പ് ആൾക്കാർ വരുന്നതാണ്. അപ്പൊ എന്തിരുന്നാലും ഞങ്ങൾ മാക്സിമം ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുക, നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗായ്സ്, ഞങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോകണം. പുറത്തെ ഭയങ്കര മഴ. അതാറ ഇനി വെയിറ്റ് ചെയ്തല്ല, വീട്ടിൽ പോകാൻ പറ്റത്തില്ല എനിക്ക്. അമ്മ, ഇത്തിരി മദ്യം തായേ. ആ ഒഴി കണ്ടായിരുന്നു, അത് ഉണ്ട്, എല്ലാം അതിലുണ്ട്. അപ്പൊ ലാസ്റ്റ് ഇയേഴ്സ് ഗായ്സ്. ഗായ്സ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് കേട്ടോ. ആരും ട്രൈ ചെയ്യരുത്. അപ്പൊ ഗായ്സ്, നാളെ 1st സാധനം കിട്ടത്തില്ല. പക്ഷെ ഞങ്ങളൊന്ന് നോക്കട്ടെ അല്ലേടോ. ചിലപ്പോ ഞങ്ങളൊരു സാധനം ഒപ്പിച്ചോണ്ട് നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോ പുതിയ ബ്രാൻഡുമായി അടുത്ത വീഡിയോ കാണാം.